പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിന്നും വീണ്ടും പാമ്പിനെ പിടികൂടി. സർജിക്കൽ വാർഡിനകത്തു നിന്നാണ് പാമ്പിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർജിക്കൽ വാർഡിൽ നിന്നും 11 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയതിനെ തുടർന്ന് വാർഡ് അടച്ചിരുന്നു. ഇവിടെ നിന്നാണ് ഇന്ന് വീണ്ടും 2 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. വിപിൻ സി വിജയനോട് വിശദാംശങ്ങൾ നൽകാൻ. വിപിൻ, നേരത്തെ തന്നെ ഇവിടെയുള്ള പരിസരമൊക്കെ വൃത്തിയാക്കിയപ്പോഴും ഇനിയും ഉണ്ടാകും പാമ്പുകളെന്നുള്ള ആശങ്ക നിലനിന്നിരുന്നതാണ്. ഇന്നെന്താണ് പുതുതായി സംഭവിക്കുന്നത്? പ്രജീഷ്, പനി ഒരു വശത്ത് പടർന്നു പിടിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന ആശുപത്രിയിൽ മൂർക്കം പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊരു കളിയാണ്. ഇതിപ്പോൾ 13 പാമ്പുകളെയാണ് ഇതിനോടകം തന്നെ കിട്ടിയത്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ തന്നെ 11 പാമ്പുകളെ ലഭിച്ചിരുന്നു. ഇത് സർജിക്കൽ വാർഡിനകത്ത് നിന്നാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ആദ്യത്തെ ദിവസം ഒരു 8 പാമ്പുകളെ കിട്ടി. അപ്പോൾ ഒരു 10 രോഗികളെ മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ പിന്നെയും അവിടെ നിന്നും പാമ്പുകളെ കിട്ടിയ ഒരു സാഹചര്യത്തിൽ മറ്റൊരു 20 രോഗികളെ കൂടി മറ്റ് അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്കൊക്കെ മാറ്റി മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ വാർഡ് അടച്ചിട്ടത്. ഇന്നിപ്പോൾ അവിടെ വീണ്ടും ഒരു തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ ട്രോമാ കെയറിൻ്റെ പ്രവർത്തകരെല്ലാം വന്ന് ഒരു തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് 2 പാമ്പിൻ കുഞ്ഞുങ്ങളെ കൂടി കിട്ടിയിരിക്കുന്നത്. ഇതോടെ 13 പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അടുത്തുള്ള പുൽക്കാടുകളാണ്. ഒരു പക്ഷേ അവിടെ നിന്നും പാമ്പ് വിരിഞ്ഞ് ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് അവിടെ മൊത്തം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒറ്റ വിരിയലിൽ തന്നെ ഒരു 20-ലേറെ കുട്ടികൾ ഉണ്ടാവും. ഇനിയും പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മേഖലയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരച്ചിൽ നിർത്താതെ ആ പ്രദേശങ്ങളിലൊക്കെ തിരയുന്നത്. എന്തായാലും ഇനിയൊരു ചെറിയ നവീകരണത്തിന് ശേഷം മാത്രമായിരിക്കും ഈ സർജിക്കൽ വാർഡ് തുറക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂ. അവിടുത്തെ പുൽക്കാടുകളൊക്കെ വെട്ടാനുള്ള പ്രവർത്തനം ഇതിനോടകം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. രോഗികളെ കടിക്കാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമേ പറയേണ്ടൂ. തീർച്ചയായും അതാണ് ആശങ്ക വിപിൻ. കാരണം രോഗികളുടെ സുരക്ഷയാണ് വളരെ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ സമയത്ത് കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുക സ്വാഭാവികമാണ്, പനി പടർന്നു പിടിക്കുന്ന ഒരു സമയത്ത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു എത്ര നാൾ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ഭാഗം അടച്ചിട്ടുകൊണ്ടുള്ള ഒരു നടപടി തുടരാൻ കഴിയുമെന്നുള്ളത് ആശങ്കയാണ്. അതുകൊണ്ട് ഈ സംയോജിതമായ തദ്ദേശ വകുപ്പൊക്കെ സംയോജിതമായി നിന്നുകൊണ്ട് ഉടനടി മറ്റൊരു പാമ്പും ഇനി അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള മറ്റ് കാര്യപരിപാടികളും മറ്റ് കാടുവെട്ടൽ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണ് സജീവമാക്കാൻ പോകുന്നത്? ഇന്നിപ്പോൾ അവിടെ DMO പരിശോധന നടത്തി. ഈ പാമ്പ് കുഞ്ഞുങ്ങളുണ്ടോ എന്നുള്ളത് ജീവനക്കാരുൾപ്പെടെയുള്ളവർ സജീവമായി തന്നെ ഇപ്പോഴും തിരയുകയാണ്. പക്ഷേ അത് ഈ പുൽക്കാടുകളിൽ നിന്ന് കയറി വരുന്നതുകൊണ്ടായിരിക്കാം ഒരു ദിവസം ഒന്നിനെ ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു 2 എണ്ണത്തിനെ കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോൾ ഈ 13 പാമ്പും കുഞ്ഞുങ്ങളെ ഈ ഒരു പ്രദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു ഒഴിഞ്ഞ ഒരു ഓട്ടി മുറിയുണ്ട്. അവിടെയും തിരിയുമ്പോൾ ഈ പാമ്പുകളെ കിട്ടിയിട്ടുണ്ട്. ഈ 2 മുറികളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ രോഗികൾ ആരും തന്നെ ഇല്ല. അവിടെ ഇതൊരു സർജിക്കൽ വാർഡാണ്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന രോഗികളെ ഇപ്പോൾ മറ്റ് വാർഡുകളിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യമാണ് അടിയന്തരമായി ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പനി ഇങ്ങനെ പടർന്നു പിടിക്കുന്നു. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ജില്ലാ ആശുപത്രി കൂടിയാണ് പെരിന്തൽമണ്ണയിലേത്. അപ്പോൾ അവർക്കുള്ളൊരു സൗകര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ചെറിയ കുറവുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ കൂടുതൽ അത് മറികടക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിലുള്ളൊരു വെല്ലുവിളി. അതിനൊപ്പം തന്നെ കൂടുതൽ പാമ്പുകൾ ഉണ്ടോ എന്നുള്ളത് ഈ തിരയുന്നതും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പാമ്പുകളുണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവിടേക്ക് വരുന്ന ആളുകളുടെ ഒരു എണ്ണത്തിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒരു കുറവുണ്ടാവും. സാധാരണ ദിവസങ്ങളിൽ വരുന്ന അത്ര ആളുകൾ വരികയില്ല. കാരണം ആളുകൾക്ക് ആ ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി അവിടെ ഒരു പാമ്പും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കി അവിടെയുള്ള ഈ ചെറിയ ഓട്ടകളും ദ്വാരങ്ങളൊക്കെ ഉണ്ട്. അത് അടയ്ക്കുന്നതിനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ചെറുതായിട്ടാണെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ സജീവമായി തന്നെ ഇടപെടേണ്ട ഒരു വിഷയമായി ഈ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലെ പാമ്പുകൾ മാറുകയാണ്. ശരി, വിപിൻ സി വിജയനാണ് വിവരം നൽകിയത്. ആശങ്കയെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി.